ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭ മാതാവ് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 5:43-48 വരെയുള്ള വാക്യങ്ങളാണ്. സുവിശേഷത്തിലെ ക്രിസ്തു ഇപ്രകാരം പറയുന്നു: ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിനെന്ന്. ഈ വചനം സമൂഹത്തിൽ വലിയൊരു മാറ്റത്തിന് വഴിതെളിക്കുന്നുണ്ട്. അതുവരെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് നിന്നെ സ്നേഹിക്കുന്നവനെ മാത്രം നീ സ്നേഹിക്കുകയെന്നാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ പുതിയൊരു ചിന്താക്രമത്തിന് സമൂഹത്തിൽ രൂപം കൊടുക്കുന്നുണ്ട്. ക്രിസ്തുനാഥൻ ഈ വചനങ്ങൾ പറയുക മാത്രമല്ല, തൻ്റെ ജീവിതത്തിലൂടെ പ്രവർത്തിച്ചും കാണിക്കുന്നുണ്ട്. ധാരാളം ആളുകൾ ക്രിസ്തുവിനെ വേദനിപ്പിക്കുകയും പീഡിപ്പിക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ക്രിസ്തു അവരാരെയും തൻ്റെ ഒരു ശത്രുവായി കണ്ടിട്ടില്ല, പകരം അവരുടെ വേദനകളിൽ അവരെ ആശ്വസിപ്പിച്ചും അവരുടെ രോഗങ്ങളെ സുഖപ്പെടുത്തിയും ക്രിസ്തുനാഥൻ മുൻപോട്ട് പോകുന്നുണ്ട്. ക്രിസ്തുവിന് ആരെയും വേദനിപ്പിക്കുവാൻ അറിയുകയില്ല, പകരം എല്ലാവരെയും സ്നേഹിക്കുവാൻ മാത്രമേ ക്രിസ്തുവിന് അറിയുകയുള്ളൂ. തന്നെ എത്രയൊക്കെ ദ്രോഹിച്ചാലും എത്രയൊക്കെ വേദനിപ്പിച്ചാലും ക്രിസ്തുനാഥൻ അവരെല്ലാവരെയും തൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി സ്നേഹിക്കുന്നു. സ്നേഹമുള്ളവരെ, ക്രിസ്തുനാഥൻ പഠിപ്പിച്ചു തരുന്ന ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കി എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കണം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു കൊള്ളുന്നു.